കാവൽ മാലാഖമാർ. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ട്. അത് അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും രക്ഷ കൈവശപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജനിക്കുന്ന നിമിഷം മുതൽ ഈ മാലാഖ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു. ജനനത്തിന് തൊട്ടു മുമ്പ് വരെ അമ്മയുടെ കാവൽ മാലാഖയുടെ സംരക്ഷണത്തിലായിരിക്കും. ഈ സംരക്ഷണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. ഈ ലോകത്തിലെ പരിശീലനകാലം, അതായത് മരിക്കുന്ന നിമിഷം വരെ മാത്രമേ ഈ സംരക്ഷണം നിലനിൽക്കുകയുള്ളൂ. ശേഷം ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പറുദീസ വരെ അത് നമ്മുടെ ആത്മാവിനോടൊത്ത് സഞ്ചരിക്കുന്നു. അങ്ങനെ സ്വർഗരാജ്യത്തിൽ നമ്മുടെ കൂട്ടവകാശിയായിത്തീരുന്നു. ദൈവം അയക്കുന്ന വേലക്കാരും ദൂതന്മാരുമാണ് മാലാഖമാർ. മാലാഖ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ദൂത് വാഹകൻ എന്നാണ് അർത്ഥം. കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല എങ്കിലും നമ്മുടെ ഇഹലോക യാത്രയിൽ അവർ നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജോലിയിലും പഠനത്തിലും സഹായിച്ചും അപകടങ്ങളിൽ പെടുമ്പോൾ സംരക്ഷിച്ചും പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ തുണച്ചും ശാരീരിക അപകടങ്ങളിൽ പെടുമ്പോൾ സംരക്ഷിച്ചും അവർ നമുക്ക് ഒപ്പമുണ്ട്. ഓരോ ആത്മാവിനും ഓരോ വ്യക്തിപരമായ കാവൽ മാലാഖയെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന ധാരണ സഭ പണ്ടുമുതലേ അംഗീകരിച്ചിട്ടുള്ള ഒരു വിശ്വാസ സത്യമാണ്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ നിന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 18:10 എന്ന വചനം നമുക്ക് ഓർക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവസാധാരണയായി പറയുന്ന മാലാഖമാർ, ശരീരമില്ലാത്ത ആത്മീയ ജീവികളുടെ സാന്നിധ്യം ഒരു വിശ്വാസ സത്യമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ജനനം മുതൽ മരണം വരെ മാലാഖമാരുടെ, പ്രത്യേകിച്ച് കാവൽ മാലാഖയുടെ സംരക്ഷണത്തിൻ്റെയും മധ്യസ്ഥ അപേക്ഷയുടെയും വലയത്തിനുള്ളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ജീവനിലേക്ക് നയിക്കുവാൻ ഓരോ വിശ്വാസിയുടെയും സമീപത്ത് ഇടയനായും രക്ഷകനായും ഒരു മാലാഖ നിലയുറപ്പിച്ചിട്ടുണ്ട്. സഹായകരായ മാലാഖമാരെ നമുക്കായി അയച്ചതിന് സഭ ദൈവത്തിന് ഉപകാര സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രധാന ദൂതന്മാരായ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും വിശുദ്ധ റഫായേലിൻ്റെയും തിരുനാളായ 29 കാവൽ മാലാഖമാരുടെ തിരുനാളായ ഇന്നും. ഇന്നത്തെ ഈ തിരുനാൾ ആദ്യമായി ആഘോഷിച്ചത് 16 സ്പെയിനിൽ മാത്രമായിരുന്നു. 1670 ഇത് ആഗോളസഭയിലേക്ക് വ്യാപിച്ചത്. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ എല്ലാ വഴികളിലും മാലാഖമാർ നിനക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ നീ ജാഗരൂകനായിരിക്കുക. എന്തെന്നാൽ ആ ദൗത്യത്തിൽ അവർ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. എവിടെ വസിച്ചാലും ഏതു മുക്കിലും മൂലയിലും നീ അകപ്പെട്ടാലും നിന്റെ കാവൽ മാലാഖയെ ആദരവോടെ ഓർക്കുക. അവൻ ഉണ്ടോ എന്ന് നീ സംശയിക്കുന്നുണ്ടോ? കാരണം നിനക്ക് അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ. കേവലം കാഴ്ചയ്ക്കും അപ്പുറത്ത് നിലനിൽപ്പ് ഉണ്ടെന്ന യാഥാർത്ഥ്യം ഓർക്കുക. സഹോദരരെ, ഏറ്റവും ലാളനാപൂർണമായ സ്നേഹത്തോടെ നാം ദൈവത്തിൻ്റെ മാലാഖമാരെ സ്നേഹിക്കണം. കാരണം ഒരു നാൾ അവർ നമ്മുടെ സ്വർഗീയ കൂട്ടവകാശികൾ ആകുന്നവരാണ്. പിതാവ് ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ ആത്മാക്കൾ വരുംകാലം നമ്മുടെ സംരക്ഷകരും വഴികാട്ടികളും ആകാൻ പോകുന്നവരാണ്. ഇപ്രകാരമുള്ള അംഗരക്ഷകർ ഉള്ളപ്പോൾ നാം എന്തിനെ ഭയക്കണം? അവരെ ആർക്കും തോൽപ്പിക്കാനോ വഞ്ചിക്കാനോ സാധ്യമല്ല. എല്ലാ വഴികളിലും നമ്മെ കാത്തുരക്ഷിക്കുന്ന അവർക്ക് ഒരു വിധത്തിലും വഴിതെറ്റിപ്പോകുകയും ഇല്ല. അവർ വിശ്വസ്തരാണ്.
അവർ ബുദ്ധിശാലികളാണ്, അവർ ശക്തരാണ്. അപ്പോൾ പിന്നെ നാം എന്തിനു പേടിച്ച് വിറയ്ക്കണം? നാം അവരുടെ പിന്നാലെ നടന്നാൽ മാത്രം മതി, അവരോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ നാം അത്യുന്നതിൻ്റെ ആലയത്തിൽ സുഖമായി വസിക്കും. ആകയാൽ അടിക്കടിയുള്ള അഗ്നിപരീക്ഷണം നിന്നെ തൊടാൻ തുടങ്ങുമ്പോഴും ഹൃദയഭേദകമായ ദുഃഖം നിൻ്റെ മേൽ വീഴാൻ തുടങ്ങുമ്പോഴും സഹായകനായ അവനെ പ്രാർത്ഥിച്ചുണർത്തുക. ഉച്ചത്തിൽ വിളിച്ച് കേണപേക്ഷിക്കുക. അവൻ നിങ്ങളുടെ സഹായമായിരിക്കും.